ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു അടിപൊളി പച്ചടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു കടായി വെച്ച് കടായി ചൂടായി വരുമ്പം ആ കടായിലേക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം കൂടി പോകരുത്, കാരണം ബീട്രൂട്ടിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്കത് വേവാനുള്ള വെള്ളം മാത്രം മതി. വെന്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളം ആവശ്യമില്ല. പിന്നെ നമുക്ക് നമ്മളുടെ തേങ്ങയുടെ അരപ്പും തൈരും ഒക്കെ ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളമാവും. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ബീട്രൂട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി അരക്കപ്പ് നാളികേരം ചെറിയത്, 2 വലിയ പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഒരു തുള്ളി വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിരിക്കണം നമ്മളുടെ അരപ്പ്. നമ്മളുടെ ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് ബീട്രൂട്ടിലിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ഓൾ എന്ന് കൊടുക്കണം, എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ മറ്റ് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ നാളികേരമൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഏകദേശം നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. പച്ചമണമൊക്കെ നന്നായിട്ട് മാറുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാം. തൈര് നല്ല കട്ട തൈരാണെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക, കുറച്ചൊന്ന് ലൂസാകാൻ വേണ്ടിയിട്ടാണ്. നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ വിട്ട് നല്ല ഫൈനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് കൂടി ഇടണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ചിട്ട് ആ വറവ് നമ്മളുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നുള്ള പഞ്ചസാര കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. താല്പര്യമുള്ളവർ ചേർത്താൽ മതി, അല്ലെങ്കിൽ നിർബന്ധമില്ല. ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബൈ ബൈ. താങ്ക് യു.